ഹായ് എല്ലാവർക്കും ഐ സ്ക്വയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാൻക്രിയാസ് ഗ്ലാൻഡും അതിൻ്റെ ഹോർമോൺസായ ഇൻസുലിൻ ഗ്ലൂക്കോൺ ഇവയുടെ ഫംഗ്ഷൻസൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പം നമ്മൾ ഇന്ന് തൈറോയ്ഡ് ഗ്ലാൻഡാണ് പഠിക്കാൻ പോകുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡും അതിൻ്റെ ഹോർമോൺസും അതിൻ്റെ ഫംഗ്ഷൻസൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ തൈറോയ്ഡ് ഗ്ലാൻഡിലേക്ക് വരുന്നതിന് മുൻപായിട്ട് മെറ്റബോളിസം എന്താണെന്ന് നമ്മൾ അറിയണം. എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. എന്താണ് മെറ്റബോളിസം? നമ്മൾ കഴിക്കുന്ന, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ്, അതുപോലെ തന്നെ പാനീയങ്ങൾ, ഇവയൊക്കെ എനർജിയുടെ ഫോമിലേക്ക്, എനർജി ആയിട്ട് എത്തിക്കുക, എനർജി ആക്കുക എന്നുള്ളതാണ് മെറ്റബോളിസം എന്ന പ്രവർത്തനം. അപ്പോൾ ഈ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്? എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ അന്തസ്രാവി ഗ്രന്ഥി, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഹോർമോൺസിനെ ഡയറക്റ്റ് ബ്ലഡിലേക്ക് എത്തിക്കുന്ന ഗ്ലാൻഡുകൾക്കാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതിന് ഡെക്ട്സ് ഒന്നുമില്ല. അപ്പം എൻഡോക്രൈൻ ഗ്ലാൻഡിനുള്ള ഒരു എക്സാമ്പിളാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡും അഡ്രിനലും അതുപോലെ തന്നെ ഈ തൈറോയിഡൊക്കെ. നേരെ മറിച്ച് എക്സോക്രൈൻ ഗ്ലാൻഡുകൾക്ക് ഡെക്ട്സ് ഉണ്ട്, ഡെക്ട്സിലൂടെയാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡ് എൻഡോക്രൈൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസാണ് തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. ഇനി തൈറോക്സിൻ്റെ ഫംഗ്ഷൻസ് അല്ലെ, തൈറോക്സിൻ നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ തൈറോക്സിൻ ചെയ്യുന്നത് ഇൻക്രീസസ് എനർജി പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻക്രീസ് ചെയ്യുകയാണ് തൈറോക്സിൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇൻക്രീസസ് റേറ്റ് ഓഫ് മെറ്റബോളിസം. നമ്മൾ നേരത്തെ പറഞ്ഞു മെറ്റബോളിസം എന്താണെന്ന്. അപ്പോൾ ആ മെറ്റബോളിസത്തിൻ്റെ റേറ്റിനെ തൈറോക്സിൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. മൂന്നാമത്തത് റെഗുലേറ്റ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ. അപ്പം ശിശുക്കളിലെ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുന്നതും തൈറോക്സിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ തൈറോക്സിൻ്റെ ഈ ലെവല് കൂടുകയോ കുറയുകയോ മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ടല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഹൈപ്പോ തൈറോയിഡിസം എന്താണെന്ന് നോക്കാം. എന്താണ് ഹൈപ്പോ തൈറോയിഡിസം? ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് നമ്മുടെ ഈ തൈറോയിഡിൻ്റെ, തൈറോക്സിൻ്റെ ഡെഫിഷ്യൻസി മൂലം അല്ലെങ്കിൽ തൈറോക്സിൻ്റെ കുറവ്, ഉൽപ്പാദന കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ ഈ ഹൈപ്പോ തൈറോയിഡിസം നമ്മൾ ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ ഹൈപ്പോയിഡ് ഇതിൻ്റെ ഈ ഡെഫിഷ്യൻസി കുറവ് ഡിക്രീസ് മൂലം ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തുമ്പോൾ, അതായത് ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ ആ ഒരു അവസ്ഥയെ, അതായത് ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ക്രെറ്റിനിസം. എന്താണ് ക്രെറ്റിനിസം? ഓക്കെ, നമ്മൾ പറഞ്ഞു ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ നമ്മുടെ തൈറോക്സിൻ്റെ ഡെഫിഷ്യൻസി ഡിക്രീസ് മൂലം ഉണ്ടാകുന്ന ആ ഒരു കണ്ടീഷനെ ക്രെറ്റിനിസം എന്ന് വിളിക്കുന്നു. എന്നാൽ അഡൽട്ടിൽ ഈ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് ഈ തൈറോക്സിൻ, അഡൽട്ടിൽ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ എന്ന് പറയുന്നത് മിക്സോഡീമ എന്നൊരു കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. മിക്സോഡീമ എന്ന കണ്ടീഷൻ, നമ്മൾ രണ്ടെണ്ണം കണ്ടു, ക്രെറ്റിനിസവും മിക്സഡീമ. മിക്സഡീമ അഡൽട്ടിൽ തൈറോക്സിൻ്റെ ഡെഫിഷ്യൻസി മൂലം വരുന്ന കണ്ടീഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ, അതേപോലെ ബോഡി വെയിറ്റ് കൂടുന്നു, ഇതൊക്കെയാണ് മിക്സഡീമയുടെ സിംറ്റംസ്. ഇനി രണ്ടാമത് നമ്മൾ ആദ്യം ഹൈപ്പോ തൈറോയിഡിസം കണ്ടു, ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത് ഹൈപ്പർ തൈറോയിഡിസമാണ്. എന്താണ് ഹൈപ്പർ തൈറോയിഡിസം? ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ അല്ല കുറവ് മൂലമാണെന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ആണല്ലേ. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ. അപ്പോൾ ഇങ്ങനെ എക്സസീവ് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ തൈറോക്സിൻ കൺട്രോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, മെറ്റബോളിസം ഒക്കെ, മെറ്റബോളിസത്തിൻ്റെയൊക്കെ റേറ്റ് കൂടും, അതേപോലെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, നമ്മുടെ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. അപ്പോൾ നമ്മൾ ഹൈപ്പോതൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും കണ്ടു. ഹൈപ്പോതൈറോയിഡിസത്തിൽ ക്രെറ്റിനിസവും മിക്സഡീമയും കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗോയിട്ടറാണ്. ഗോയിട്ടർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഗോയിട്ടർ എങ്ങനെയാണ് ഗോയിട്ടർ ഉണ്ടാകുന്നത്? നമ്മുടെ തൈറോക്സിൻ ഉണ്ടാകണമെങ്കിൽ, തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അയഡിൻ ആവശ്യമാണല്ലേ. അപ്പോൾ ഈ അയഡിൻ്റെ ആബ്സെൻസ് മൂലം തൈറോക്സിൻ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു, തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ബ്ലോക്കിംഗ് മൂലം തൈറോക്സിൻ കൂടുതലായി ഉണ്ടാകുവാനുള്ളൊരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ശ്രമത്തിൻ്റെ പരിണിതഫലമായിട്ട് തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യപ്പെടും, വളരും, ഒരുപാട് വളരും, എൻലാർജ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ, അങ്ങനെ എൻലാർജ് ചെയ്ത് കാണപ്പെടുന്ന ആ ഒരു കണ്ടീഷനെ നമ്മൾ ഗോയിട്ടർ എന്ന് വിളിക്കുന്നു. നമ്മൾ ഒരാളെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രശ്നം മൂലം ഗോയിട്ടർ വന്നിട്ടുള്ള ആരെങ്കിലും നമ്മൾ
നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. ഈ ഇങ്ങനെ ഈ തൊണ്ടയുടെ ഭാഗത്ത് നല്ലപോലെ വണ്ണം വെച്ച് വീർത്ത് ഇങ്ങനെ ചാടി കിടക്കുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ അതിനെയാണ് ഗോയിറ്റർ എന്ന് വിളിക്കുന്നത്. എന്താണ്, നമ്മൾ അയഡിൻ്റെ കുറവ് മൂലം അല്ലെങ്കിൽ അയഡിൻ്റെ ആബ്സെൻസ് മൂലം തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ ഒരു പ്രവർത്തനം നടക്കുകയാണ്, കൂടുതലായിട്ടുള്ള തൈറോക്സിൻ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നു. അപ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യപ്പെടുകയും അത് ആ ഒരു കണ്ടീഷൻ ഗോയിറ്റർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷനെ ഗോയിറ്റർ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ഹൈപ്പോതൈറോയിഡിസം കണ്ടു, ഹൈപ്പർ തൈറോയിഡിസം കണ്ടു, മൂന്നാമത് ഗോയിറ്ററും കണ്ടു. ഇനി നമ്മുടെ ബ്ലഡിൽ കാൽഷ്യം ഉണ്ടല്ലേ, അപ്പോൾ കാൽഷ്യത്തിൻ്റെ ബ്ലഡിലെ ലെവൽ അല്ലെങ്കിൽ ആ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 9 to 11 mg വരെയാണ്. അപ്പം ഇതിൽ ഈ കാൽഷ്യത്തിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടുമ്പോൾ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് കാൽസിറ്റോണിൻ. അതായത് നമ്മുടെ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ കൂടുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഹോർമോണാണ് കാൽസിറ്റോണിൻ. അപ്പോൾ ഈ കാൽസിറ്റോണിൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. അപ്പോൾ അളവ് കുറഞ്ഞാലോ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന പാരാതൈറോയിഡ് ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന പാരാതൈറോയിഡ് ഗ്ലാൻഡ് പാരാതോർമോൺ എന്നൊരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. ഒന്നുകൂടി പറയാം, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന പാരാതൈറോയിഡ് പാരാതോർമോൺ എന്നൊരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, വീണ്ടും കാൽഷ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ കൂട്ടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പാരാതോർമോൺ എന്ന ഹോർമോണിൻ്റെയും അതുപോലെ തന്നെ കാൽസിറ്റോൺ എന്ന ഹോർമോണിൻ്റെയും പ്രവൃത്തി പരസ്പര വിരുദ്ധമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അതൊന്നുകൂടി പറയാം, അതായത് നമ്മൾ തൈറോക്സിൻ പറഞ്ഞു, അതുപോലെ രണ്ടാമത് കാൽസിറ്റോൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാൽസിറ്റോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കൂടുമ്പോൾ കാൽസിറ്റോൺ ഉണ്ടാകുന്നു. തൈറോക്സിൻ അപ്പോൾ തൈറോയിഡ് അപ്പോൾ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് കാൽസിറ്റോണിൻ, ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കൂടുമ്പോൾ. അപ്പോൾ കാൽസിറ്റോണിൻ കാൽസ്യത്തിൻ്റെ ലെവൽ ബ്ലഡിൽ കുറയ്ക്കുന്നു. അതേസമയം പാരാതൈറോയിഡ്, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പിൻഭാഗത്ത് കാണപ്പെടുന്ന പാരാതൈറോയിഡ് പാരാതോർമോൺ എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുകയും അത് വീണ്ടും ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, കാൽസിറ്റോൺ എന്ന ഹോർമോണിൻ്റെയും പാരാതോർമോൺ എന്ന ഹോർമോണിൻ്റെയും പ്രവർത്തനം പരസ്പര വിരുദ്ധമാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് തൈമസ് ഗ്ലാൻഡ് നോക്കാം. തൈമസ് ഗ്ലാൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ മാറലിന് പിന്നിലായിട്ട്, അതായത് സ്റ്റേർണത്തിന് പിന്നിലായിട്ടാണ് തൈമസ് ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തൈമസ് നമ്മൾ ശൈശവ കാലഘട്ടത്തിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. അതേപോലെ തന്നെ വളർച്ച കൂടുന്തോറും ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് തൈമോസിൻ. തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് തൈമോസിൻ. അതേപോലെ തന്നെ ഈ തൈമോസിനെ യൂത്ത് ഹോർമോൺ എന്നും വിളിക്കുന്നു. തൈമോസിനെ യൂത്ത് ഹോർമോൺ എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ തൈമസ് ഗ്ലാൻഡ് പറഞ്ഞു, നമ്മൾ തൈമോസിൻ അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ യൂത്ത് ഹോർമോൺ എന്ന് വിളിക്കുന്നുവെന്നും പറഞ്ഞു. അപ്പോൾ തൈമസ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റ്സ്, അപ്പോൾ അതിൻ്റെ പാകപ്പെടുത്തൽ, അതിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് തൈമസ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം തൊട്ട് എന്തൊക്കെ കണ്ടല്ലേ, നമ്മൾ ആദ്യം തൈറോയിഡ് ഗ്ലാൻഡ് പഠിച്ചു. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോണാണ് തൈറോക്സിനും കാൽസിറ്റോണിനും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ തൈറോക്സിൻ്റെ ഫംഗ്ഷൻസ് പറഞ്ഞു, തൈറോക്സിൻ്റെ കുറവോ അല്ലെങ്കിൽ കൂടുതലോ മൂലം ഉണ്ടാകുന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, പിന്നെ നമ്മൾ ഗോയിറ്റർ കണ്ടു. അതേപോലെ തന്നെ പാരാതോർമോൺ, കാൽസിറ്റോണിൻ എന്നിവയുടെ പ്രവർത്തനങ്ങൾ മൂലം ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, അത് നമ്മൾ കണ്ടു. അപ്പം പാരാതോർമോണും കാൽസിറ്റോണിനും പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങളാണെന്നും പറഞ്ഞു. അപ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, എന്നിരുന്നാൽ പോലും കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാം ഹോർമോണിൻ്റെ എല്ലാം സ്പെല്ലിംഗ് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക, അതേപോലെ പേരും കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.